രേന്ദ്രമോദി മാറണം എഴുപത്തഞ്ച് വയസ്സാകുമ്പോൾ മാറണം രാഷ്ട്രീയം മരണം എന്നിട്ട് അദ്വാനിയെ മുരളി മനോഹർ ജോഷിയെ പോലെ മാർഗനിർദ്ദേശ മണ്ഡലത്തിൽ പോയിരിക്കണം ഇത് ആവശ്യപ്പെടുന്നത് മോദിയുടെ പാർട്ടിക്കാരല്ല കെജ്രിവാൾ തുടങ്ങി വെച്ചു ഇപ്പോൾ തേജസ്വി യാദവും ആവശ്യപ്പെടുന്നു എസ് പിഹാറിലെ പാർട്ടി എസ് പി അല്ലു ലുവിൻ്റെ ലാലുവിൻ്റെ മകൻ ആർ ജെ ഡി അപ്പോൾ ഇവർക്കൊക്കെ മോദിയെ പരാജയപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് മോദി രാഷ്ട്രീയത്തിൽ നിന്ന് മാറണം എന്നാണ് ഇപ്പോൾ അജണ്ട നമ്മൾ പറയുമല്ലോ ചില ആളുകൾ ഓഹ് എങ്ങനെങ്കിലും ചത്ത ചത്ത് തൊലഞ്ഞാൽ മതി എന്ന് പറയുന്നത് ഒരു മാർഗ്ഗം ഇല്ലാത്തപ്പോൾ ദൈവമെങ്കിലും വിളിക്കട്ടെ എന്ന് പറയുന്നത് പോലെ എഴുപത്തഞ്ചാം വയസ്സിൽ ഈ ഒന്ന് വിരമിച്ചാൽ മതി എന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ വിലപിക്കുകയാണ് എന്താണ് ഭാഷ പറയാനുള്ളത് അല്ല തീർച്ചയായിട്ടും മോദി ആള് സാറ് പറഞ്ഞാൽ വളരെ വളരെ ശരിയാണ് മോദി എന്ന നേതാവിനെ പരാജയപ്പെടുത്താനുള്ള എല്ലാ വഴികളും നോക്കിയിട്ട് ആവനാഴിയിൽ എല്ലാം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ മറ്റൊന്നും കിട്ടാത്തപ്പോൾ കണ്ടെടുക്കുന്ന ഒരു ആയുധമാണ് അത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ ആയുധമല്ല രണ്ടാമത്തെ കാര്യം അത് പ്രതിപക്ഷം ഉന്നയിക്കേണ്ട വിഷയവുമല്ല അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര പാർട്ടിക്കകത്ത് ആഭ്യന്തരമായി അങ്ങനെ വല്ല തീരുമാനവും ഉണ്ടായിരുന്നെങ്കിൽ പണ്ട് ഇപ്പൊ പറയുന്ന ന്യായതാ കെജ്രിവാളാണ് കണ്ടെത്തി കൊണ്ടുവന്നത് കെജ്രിവാളിന് പുറത്തുവിട്ടപ്പോൾ ഉണ്ടായിരിച്ചു അതുവരെ ആരും വേണ്ടിയിട്ടില്ല കെജ്രിവാൾ കണ്ടെത്തി ഒരു ന്യായം ആണ് പണ്ട് എൽ കെ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയൊക്കെ മാറ്റി നിർത്തിയത് ഇങ്ങനെ ഒരു സീനിയോറിറ്റി ഇഷ്യൂ ഉന്നയിച്ചിട്ടാണല്ലോ അത് ഉന്നയിച്ച് കൊണ്ടുവന്ന കൂട്ടത്തിൽ മോദിയെയും മോദിയെ പിന്തുണക്കുന്ന പലരും പാർട്ടിക്കകത്തുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുണ്ടായിരിക്കാം അപ്പോൾ അതുണ്ടെങ്കിൽ തന്നെ അത് പല പാർട്ടികൾക്കകത്ത് ഉയർന്നു വരുന്ന കേജ്രിവാളിന്റെ ഇഷ്യൂ അല്ല ഇത് അത് ഒന്ന് ഒന്ന് അത് ഇന്ത്യയിലെ ഒരു ദേശീയ പ്രശ്നമല്ല രണ്ട് അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തര ആഭ്യന്തര പ്രശ്നം മാത്രമാണ് അങ്ങനെ വരുമ്പോൾ ഇപ്പൊ അതിനെ അതിനെ പാർട്ടികൾ ഒരു ശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ട് തീരുമാനിക്കാം എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്ത് പ്രായം ഒരു കൺസേൺ ആക്കി എടുത്തിട്ട് പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ ആക്കി എടുത്തിട്ട് പ്രധാനപ്പെട്ട ശുദ്ധീകരണ പ്രക്രിയക്ക് തുടക്കം കുറിച്ചത് താരതമ്യേന ഇടതുപക്ഷത്ത് സി പി എമ്മിനേക്കാൾ ചെറിയ പാർട്ടിയായ സി പി ഐ ആണ് അതെ അത് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ അതൊരു മാതൃകയാണ് അപ്പം സി പി ഐ അങ്ങനെ മാറ്റാൻ തീരുമാനിച്ചപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ തീരുമാനിച്ചു ഒരാളെ ഒരു തവണ മന്ത്രിയാക്കിയാൽ മതി തീരുമാനിച്ചു ഒരാൾക്ക് ഒരു തവണ ഒരു പദവി കൊടുത്താൽ മതി തീരുമാനിച്ചു ഒരിക്കൽ മന്ത്രിയായി പിരിഞ്ഞവനെ പിന്നെ സൗകര്യം ഉണ്ടെങ്കിൽ പാർലമെന്റിലേക്ക് അയക്കുക എന്നല്ലാതെ ഇവിടെ പിന്നെ അടുപ്പിക്കില്ലാൻ തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ പുതുമുഖങ്ങളെ എം എൽ എ മന്ത്രിമാരാക്കുവാൻ തീരുമാനിക്കുക ഒഴിവാക്കാനൊന്നും

യു ഡി എഫ് എങ്ങാനും വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് നാലോ അഞ്ചോ മന്ത്രിമാരുണ്ടാവും ഈ ഉറപ്പാണ് നാല് മന്ത്രിമാരും പുതിയതായിരിക്കും ഒരാൾ അവിടെ കുഞ്ഞാലിക്കുട്ടി ഇത് തന്നെയാണ് സി പി എം സ്ഥിതി പുതിയ തലമുറ വരണം അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ കേരളത്തിൽ നമ്മൾ കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ കേരളത്തിലെ സി പി എം അങ്ങനെ തീരുമാനിച്ചു എഴുപത്തിയഞ്ചോ വയസ്സിൽ വിരമിക്കണം പക്ഷെ പിണറായിയുടെ കാര്യത്തിൽ നടപ്പായില്ല എന്നിട്ട് കോൺഗ്രസോ ബി ജെ പി ആരും ും അവരുടെ ഇഷ്യൂ അല്ല സത്യത്തിൽ അത് ചോദിക്കേണ്ട ഒരു ഇഷ്യൂ അല്ല എന്നാൽ അത് ഉന്നയിക്കേണ്ടതും രാഷ്ട്രീയ ചർച്ചയാകേണ്ടതുമാണ് എന്തുകൊണ്ട് പിണറായി മാറാതെ ബാക്കി ജനറേഷൻ മാറിയിട്ട് എന്താണ് എന്നൊരു ചോദ്യമുണ്ട് അതിന്റെ യഥാർത്ഥ കാരണം കാരണപ്പം അറിയാലോ പിണറായി മാറാതിരിക്കുകയും ബാക്കിയുള്ളവരൊക്കെ മാറ്റുകയും ചെയ്യുന്നത് ചോദ്യം ചെയ്യാൻ ഒര കെൽപ്പുള്ള ഒരുത്തനും കൂടെ ഉണ്ടാവാതിരിക്കുക അതന്നെ ന്യായം അതെ അല്ല അത് ആളുണ്ടാവാൻ പാടില്ല കാരണം ക്യാബിനറ്റില് രാഷ്ട്രീയ അനുഭവങ്ങളും പ്രത്യേകിച്ച് രാഷ്ട്രീയ അനുഭവവും പരിചയൊക്കെ ഉള്ളവര് മാത്രമല്ല രാഷ്ട്രീയത്തിൽ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞവര് ഇനിയൊന്നും ഇനിയിപ്പോ ചിലതൊക്കെ നഷ്ടപ്പെട്ടാലും സാരമില്ല എന്ന് വിചാരിക്കുന്നവര് ഇപ്പോ പിണറായി വിജയന്റെ ഈ പോക്കിനെയൊക്കെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ ആരെയും ജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ പിച്ച് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരുപാട് ലോകം മുന്നോട്ട് പോകാനുണ്ട് അങ്ങനെയുള്ള ഒരൊറ്റ ചെറുപ്പക്കാരന്റെ ചെറുപ്പക്കാരനൊന്നും മിണ്ടൂല അതുകൊണ്ടാണല്ലോ ഇതൊക്കെ നടക്കുന്നത് ഏകാധിപത്യം എന്ന് പറഞ്ഞാൽ ഓട്ടോക്രസിയൊക്കെ പാർട്ടിക്കകത്ത് ഈസി ആയിട്ട് നടക്കുന്നതിൻ്റെ ഒരു സ്ട്രാറ്റജി കൂടിയാണ് മോദിയിലേക്ക് തിരിച്ചു വന്നാൽ മോദി ഇങ്ങനെ മാറണം എന്ന് പറയുന്നതിന്റെ പിന്നെ ലക്ഷ്യം എന്താണ് മോദി മാറണം എന്ന് പറയുന്നത് മോദിയെ മറ്റൊന്നുകൊണ്ടും രാഷ്ട്രീയമായി തോൽപ്പിക്കാൻ പറ്റില്ല എന്ന എന്ന ബോധ്യത്തിൽ നിന്നാണ് പുറത്തു വരുന്നത് അത് അതിന്റെ നിരാശയാണ് അങ്ങേറ്റത്തെ നിരാശയിൽ നിന്ന് പുറത്തു വരികയാണ് ഇനിയുള്ള മാർഗം എന്താണ് ഇനിയുള്ള മാർഗം മോദിയെ മോദിക്കെതിരായി ഒരു രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കി രാഷ്ട്രീയമായ പോരാട്ടത്തിലൂടെ ബാലറ്റ് പേപ്പറിലൂടെ തോൽപ്പിച്ച് മാറ്റി നിർത്താനാണ് ശ്രമിക്കേണ്ടത് അതാണ് നേരായ രാഷ്ട്രീയം അത് കഴിയില്ല എന്ന് തൽക്കാലത്തേക്കെങ്കിലും ഇവർക്ക് തോന്നുന്നുണ്ട് അത് തോന്നുമ്പോൾ പിന്നെ ചെയ്യാവുന്ന പണി എന്താ എൻ ഡി എക്കകത്ത് ബി ജെ പിക്ക് മോദിക്കെതിരായി ഒരു ശക്തിയെ ഉണ്ടാക്കിയെടുക്കാൻ വഴിയുണ്ട് പ്രത്യേകിച്ച് ഇവർ ശരിയാവും എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂല ഇവർ ഈ പ്രസ്താവനക്ക് പിന്നിൽ വളരെ കൃത്യമായി ലക്ഷ്യമിടുന്നത് ഈ പറഞ്ഞവരൊന്നും അല്ല മോദിയൊന്നുമല്ല അത് ഏറ്റുപിടിക്കാൻ അതിനകത്ത് എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി തുടങ്ങിയ പഴയ സീനിയർ മോസ്റ്റ് ലീഡർഷിപ്പ് ഉണ്ടാകുമല്ലോ അതിനിടയിൽ എപ്പോഴോ ഒന്ന് അതിന് ഫലമുണ്ടായി എന്ന് എനിക്ക് തോന്നിയത് സത്യസന്ധാണോ എനിക്കറിയില്ല ആരും അത് ഡിസോൺ ചെയ്ത് കണ്ടതും

ഇന്ത്യയെ നയിക്കാൻ കൊള്ളാവുന്ന കൊള്ളാവുന്ന മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് അദ്വാനിയുടെ പേരിൽ വന്ന സാറ് കണ്ടോ എന്ന് എനിക്കറിയില്ല വന്നിരുന്നു എവിടെയൊക്കെയാ സോഷ്യൽ മീഡിയയിൽ ഉള്ളതാണെങ്കിൽ ആണോ എന്ന് ആണോ നമുക്ക് അറിഞ്ഞൂടാ ഞാൻ ഞാൻ വിചാരിച്ചു

അല്ലയോ വോട്ടർമാരെ നിങ്ങൾ മോദി കോട്ട് ചെയ്താൽ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് അമിത്ഷായാണ് എന്തു പറഞ്ഞാൽ യു എൻ ഡി എ മുന്നണി വിജയിക്കുന്നു മോദിക്ക് പകരം ആകും പ്രധാനമന്ത്രി അല്ല അതല്ലേ അതങ്ങനെ ആകുമെന്നർത്ഥത്തിലല്ല അങ്ങനെ ഒരു ഒരു ചിന്ത ബി ജെ പിക്ക് ഉയർത്താൻ പാർട്ടിയുടെ ഡിസിപ്ലിൻ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചന അല്ലെങ്കിൽ മോദിയോളം ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇതെല്ലാം കൂടി എല്ലാവരെയും ചെറുത്തുപിടിച്ച് ഒരൊറ്റ യൂണിറ്റായി കൊണ്ടുപോകാൻ പറ്റും മറ്റൊരാളോ ഇല്ല എന്ന ബോധ്യം ആ പാർട്ടിക്കുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ ഇതിങ്ങനെ പോകുന്നത് അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു ചിന്ത ഇന്നല്ലെങ്കിൽ നാളെ വരട്ടെ ഈ ഇലക്ഷൻ്റെ കാര്യം മാത്രം ആവണമെന്നില്ല മോദിയെ ഇനി തോൽപ്പിക്കാനുള്ള വഴി പാളയത്തിൽ പടയുണ്ടാക്കുകയാണ് എന്ന തന്ത്രം ഓക്കെ അഗ്രീഡ് അപ്പോഴും എൻ്റെ ചോദ്യം പ്രസക്തമാണ് കാരണം ആസിറ്റീസ് പരാജയപ്പെടുത്താൻ കഴിയില്ല അതെ ഇന്ന് സംബന്ധിക്കലാണ് യാതൊരു തർക്കവും അത് സമ്മതിക്കലാണ് ചോദ്യം ഇതാണ് അങ്ങനെ വരുമ്പോൾ പൊളിറ്റിക്കലി പരാജയപ്പെട്ടു പോയ ഒരു മുദ്രാവാക്യമാണ് മുന്നോട്ട് അത് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല അതിൽ തർക്കമൊന്നുമില്ല ഇപ്പൊ കാരണം അല്ലെങ്കിൽ എന്ത് കാര്യമുണ്ട് മോദി ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പിൽ നോമിനേഷൻ കൊടുത്തു മത്സരിക്കുന്നു പത്ത് കൊല്ലം രാജ്യം ഭരിച്ചിരിക്കുന്നു ഇപ്പൊ അടുത്ത അഞ്ച് കൊല്ലത്തേക്കുള്ള മാൻഡേറ്റ് ചോദിച്ച് ജനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് പ്രസക്തമല്ലാത്തത് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പ്രസക്തമല്ലാത്ത അടുത്ത അഞ്ച് കൊല്ലത്തേക്കെങ്കിലും ഈ ജനങ്ങളെ ജനങ്ങളെ സേവിക്കാൻ എനിക്ക് ആരോഗ്യമുണ്ട് എന്ന ബോധ്യത്തിലാണല്ലോ അദ്ദേഹം ഇറങ്ങുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ ആ ബോധ്യം ഉള്ളതുകൊണ്ടല്ലേ അതിൽ കെജ്രിവാളിന് കാര്യമൊന്നുമില്ല തേജസ്വിക്കും തേജസ്വി യാദവിന് അത്രയും കാര്യമില്ല തേജസ്വി യാദവ് കെജ്രിവാളിന്റെ സ്റ്റേറ്റ്മെന്റിന് മൗലികതയെങ്കിലും ഉണ്ട് അദ്ദേഹം കണ്ടെത്തിയൊരാശയാണ് രണ്ട് ഇങ്ങനെ ഒന്ന് ബി ജെ പിയിൽ ചർച്ച നടന്നതായിട്ട് അദ്വാനിയെ സൈഡാക്കിയതും മുരളി മനോഹർ ജോഷിയെ നിശബ്ദനാക്കിയതും ഒക്കെ ആയൊരു അധ്യായം ഉണ്ടായിരുന്നല്ലോ അത് ഇപ്പൊ എടുത്ത് വീശിയാലോ എന്ന അദ്ദേഹത്തിന്റെ ആശയമാണ് കെജ്രിവാളിന്റെ ആശയത്തിന് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു ക്രെഡിറ്റ് കൊടുക്കണം ഇപ്പൊ തേജസ്വിയുടെ സ്റ്റേറ്റ്മെന്റ് അതുപോലെ അതെ അല്ലാതെ പോയി അല്ല ഞാൻ പറയുന്നത് തേജസ്വി യാദവിന് ആ ആശയത്തിന്റെ പോലും പുതുമയില്ല അതിന് ഒരു കവറേജ് പോലും ഒരു ടൈറ്റിൽ പോലും എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഈ വല്ലാതെ തെരഞ്ഞെടുപ്പിൻ്റെ നാലാം ഘട്ടം കഴിയുന്നു അടുത്ത രണ്ട് മൂന്ന് ഘട്ടങ്ങളൊരു ബാക്കിയുണ്ട് അങ്ങനെ പോകുമ്പോൾ വല്ലാത്ത നിരാശ പിടിച്ചിട്ട് എന്തു പറയുന്നു എന്നറിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു കെജ്രിവാളിൻ്റെ കാര്യങ്ങൾ നോക്കൂ കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നു ഉടനെ അദ്ദേഹം മോദിക്ക് ഗ്യാരണ്ടിയായി അദ്ദേഹത്തിൻ്റെ പത്ത് ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുകയാണ് മോദി ഗ്യാരണ്ടിക്ക് ബദലായിട്ട് ഈ പത്ത് ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന്റെ പാർട്ടി ഇന്ത്യ ഭരിക്കാൻ പോകുന്ന പാർട്ടിയല്ല കഷ്ടിച്ച് ഇരുപത് സീറ്റുകളിൽ മത്സരിക്കുകയാണ് അതിൽ കൂടുതൽ സീറ്റുകൾ സി പി എം മത്സരിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് പത്ത് ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കാൻ പറ്റത് രാജ്യത്ത് മുഴുവൻ സൗജന്യ വൈദ്യുതി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല അത് സാരമില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ മോദി മുന്നണി പോലും അംഗീകരിച്ചിട്ടില്ല അത് രാഷ്ട്രീയമായിട്ട് കണ്ടാൽ മതി സാറേ അത് രാഷ്ട്രീയത്തിൽ കീഴ്വഴക്കമുണ്ട് ഇപ്പൊ മോദി ഗുജറാത്ത് മോഡൽ കാണിച്ചിട്ടാണ് പ്രതീക്ഷയോടെ ഞാനിതാ എന്നെ എനിക്കൊരു സ്റ്റേറ്റ് ജനങ്ങൾ തന്നു അവിടെ പ്രതികൂലമായ ഒരുപാട് അവസ്ഥയുണ്ടായി പക്ഷേ മോദിക്ക് അവിടെ മാഷേ മറ്റൊന്നുണ്ട് മോദിക്ക് ഇന്ത്യ മുഴുവൻ പേരോട്ടമുള്ള ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഭരണമുള്ള കേന്ദ്രത്തിൽ ഭരണം പിടിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി കയ്യിലുണ്ട് കെജ്രിവാളിൻ്റെ കയ്യിൽ ഒന്നുമില്ല അദ്ദേഹത്തെ ഈ മുന്നണി അതിൻ്റെ നേതാവായി അംഗീകരിച്ചിട്ടില്ല ഈ ഇന്ത്യ മുന്നണി അതിൻ്റെ പരിപാടികൾ തയ്യാറാക്കാൻ മോദിയെ ചുമ അല്ല അമി കെജ്രിവാളിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്തിന് ഇന്ത്യ മുന്നണിക്ക് ഇന്ന് വരെ ഒരു സംയുക്ത പ്രകടന പത്രിക പോലും ഉണ്ടാക്കാൻ കഴിയാത്തടത്താണ് കഷ്ടിച്ച് ഇരുപത് സീറ്റുകളിൽ മത്സരിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്റെ കാര്യങ്ങൾ ചെയ്യുമെന്നോ പറയുന്നത് അതിന് രണ്ട് കാര്യമുണ്ട് സാറേ ഒന്ന് ഇന്ത്യ മുന്നണിയിൽ മുന്നണി എന്ന നിലയിൽ രാജ്യം ഭരിക്കാനുള്ള ഒരു മുന്നണി രൂപപ്പെട്ടിട്ടില്ല അത് അവര് തന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് ഇന്ന് മമതാ ബാനർജിയുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടില്ലേ ഞാൻ ഇന്ത്യ മുന്നണിയെ നിന്ന് പിന്തുണക്കും അത് തന്നെയല്ലേ പറയാതെ ഇവിടെ പിണറായി വിജയൻ നടപ്പാക്കിയിട്ട് പോയത് പിണറായി വിജയൻ കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോ വിനോദയാത്രക്ക് പോകുന്നതിന്റെ അടിസ്ഥാനം എന്താ ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ ഒരേ ഒരു മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ വടക്കേ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ വേദികളിൽ പോയി പങ്കിടുകയെങ്കിലും ചെയ്യണ്ടേ പോയില്ല എന്താ അതിൻ്റെ അർത്ഥം മമത പറഞ്ഞു പറഞ്ഞുതന്നെ കാരണം കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് സഹകരിച്ചുകൊണ്ട് ഒരു ഇന്ത്യ ആതിശക്തമായി ഞാൻ വിയോജിക്കുന്നു എന്താണ് കാരണം മമതാ ബാനർജിയുടെ ഒരു സ്ട്രേച്ചർ അല്ല പിണറായി വിജയൻ വിജറ്റത് മമതയെ ഇന്ത്യയുടെ ഏത് മുക്കിലും മുലയിലും രാഷ്ട്രീയ വിദ്യാർത്ഥികൾ അറിയും പിണറായി വിജയനെ എത്ര പേരറിയും പക്ഷെ മണിപ്പൂരിൽ ചെന്ന് ചോദിച്ചാൽ പിണറായി വിജയനെ അറിയോ മേഘാലയെ ചോദിച്ചാൽ അറിയോ സാർ പറഞ്ഞു വരുന്നത് പിണറായി വിജയനെ ഇന്ത്യക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അല്ല ഇന്ത്യ മമതാ ബാനർജിയെ പോലെ ഉള്ള രാജ്യമറിയുന്ന ഒരു നേതാവല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ല ഞാൻ പറയുന്ന അവർക്ക് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ഇന്ത്യ മുഴുവൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താനെങ്കിലുള്ള ഒരു അവസരമായിരുന്നല്ലോ പാർട്ടി ഉണ്ടാവണ്ടേ സാർ അല്ല പാർട്ടി പാർട്ടിക്ക് ഒളിപ്പില്ലാത്ത എങ്ങനെ പരിചയപ്പെടുത്തും അല്ല അതല്ല മുന്നണിയുടെ ഭാഗമായിട്ട് പോകാമായിരുന്നു എനിക്ക് അറിഞ്ഞോടും എന്തായാലും ഇപ്പൊ അവർക്ക് വേണ്ടിട്ടായിരിക്കാം അത് അങ്ങനെ ഒരു സാറിന്റെ നിരീക്ഷണം കറക്റ്റ് ആയിരിക്കാം ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത് തന്നെയാണ് ഒരു മുന്നണി എന്ന നിലയിൽ ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ഒന്ന് കൗണ്ടിംഗ് ദിവസം വരെ രൂപപ്പെട്ടിട്ടില്ല രൂപപ്പെടുകയും ഇല്ല അതുകൊണ്ട് തന്നെ അവർക്കൊരു കോമൺ പ്രകടന പത്രിക ഇല്ല ഇല്ലാത്ത മുന്നണിയാണ് മത്സരിക്കുന്നത് അതെ തീർച്ചയായിട്ടും കോമൺ മിനിമം പ്രോഗ്രാം ഇല്ല ഞാൻ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഇല്ലെങ്കിൽ ഇല്ലാത്ത മുന്നണിക്ക് വല്ലതും കിട്ടോ കേട്ടോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഇവർക്കൊക്കെ അതാത് സംസ്ഥാനങ്ങളിൽ അവരുടെ താല്പര്യങ്ങളുണ്ട് അവിടുത്തെ വോട്ട് ബാങ്കുകളുണ്ട് ആ വോട്ട് ബാങ്കുകളെ സമർത്ഥമായി വിനിയോഗിക്കുന്നതിലും പ്ലസ് മോദിയുടെ ആൻഡി ഇപ്പം എന്ന് വെച്ചാൽ സർദേശായിയുടെ ഒരു കോളം സ്ഥിരമായിട്ട് വരാറുണ്ട് സർ കണ്ടിട്ടുണ്ടല്ല ഈ ഈ ഈ ഒരു പ്രത്യേകത ഇന്ന് ഹിന്ദുവിലൊരു വലിയ വാർത്തയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ്റെ ദിശ നിർണ്ണയിച്ചത് നമുക്ക് വിശ്വസിക്കാമോ ഇല്ലയോ എന്ന് എനിക്ക് ഈ ഇലക്ഷൻ്റെ ദിശ നിർണ്ണയിച്ചത് ഒന്ന് സോഷ്യൽ മീഡിയയാണ് പബ്ലിക് മീഡിയ അല്ല രണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ സ്ഥാപനങ്ങളല്ല ഇൻഡിവിജ്വൽസ് ആണ് പ്രധാനപ്പെട്ട വ്ളോഗേഴ്സ് അങ്ങനെയുണ്ടല്ലോ ബ്ലോഗേഴ്സ് അങ്ങനെയുള്ള അല്ലെ അല്ല ഈ സർദേശായി അങ്ങനെയുള്ള ഘടകങ്ങളുണ്ട് ഞാൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ പലയിടത്തും ഇപ്പം ഇപ്പോൾ ബി ജെ പിക്ക് എതിരായി കിട്ടുന്ന വോട്ടുകൾ എത്രയോ കാലമായിട്ട് നാട് ഭരിക്കുന്നവരാണല്ലോ എം പിമാർക്ക് പോലും ഓരോ എം പിക്ക് പോലും കേരളത്തിലെ ഓരോ എം പിക്ക് നെഗറ്റീവ് വോട്ട് ഉണ്ടല്ലോ എല്ലാ മണ്ഡലത്തിലും ഉണ്ട് അത് ബി ജെ പിക്ക് ഉണ്ട് ഇതൊക്കെ വോട്ടാക്കി മാറ്റുന്നുണ്ട് ഇവർ ഇത് ഒരു കോർഡിനേഷൻ ഇലക്ഷന് ശേഷം വന്നെങ്കിലും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കെജ്രിവാൾ എന്തുകൊണ്ട് പ്രകടന പത്രിക ഇറക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെജ്രിവാൾ കെജ്രിവാൾ എല്ലാ ഘടകകക്ഷികളും അങ്ങനെയാണ് ചെയ്തത് സി പി ഐ പോലും ഇറക്കി സി പി എമ്മും സി പി ഐയും ജനതാദളും ഈ പറഞ്ഞ ഫോർവേഡ് ബ്ലോക്കും ഒക്കെ ഇറക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഇറക്കി അതൊരു കുറ്റമായിട്ട് കാണണ്ട രണ്ട് നാൽപ്പത്തഞ്ച് കൊല്ലത്തെ നാൽപ്പത്തഞ്ച് വയസ്സ് പഴക്കമുള്ള ബി ജെ പി പോലെ ഒരു ഒരു പാർട്ടിക്ക് പാർട്ടി ആയിട്ട് കെജ്രിവാളിനെ കാണാമോ എന്ന് ചോദിച്ചാൽ കാണാൻ പാടില്ല പക്ഷേ അത് കെജ്രിവാളിൻ്റെ മെറിറ്റായിട്ടാണ് ഞാൻ കാണുക കെജ്രിവാള് ഏറ്റവും ചുരുങ്ങിയ ആയുസിനുള്ളിൽ ഇന്ത്യയിലെ രണ്ട് പ്രബലമായ സ്റ്റേറ്റുകൾ പിടിച്ചു കുറഞ്ഞ ആയുസ് കുഞ്ഞൻ ബാലാരിഷ്ടത ബലാരിഷ്ടത വിട്ടിട്ടില്ല അതുകൊണ്ട് നമ്മൾ കെജ്രിവാളിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയും വേണ്ട ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല കെജ്രിവാളിനെ ഇപ്പോൾ കൊണ്ടു നടക്കുന്നവർ ഞാൻ സാറിനോടൊരു കാര്യം കൂടി പറയാം കെജ്രിവാളിൻ്റെ പേരിൽ അഴിമതി ആരോപണം വന്നപ്പോൾ കെജ്രിവാളിനെ പിന്തുണക്കാൻ രാജ്യം മുഴുവൻ നടന്നല്ല ഇടതുപക്ഷേ എല്ലാവരും വന്നല്ലോ കെജ്രിവാള് കള്ളനാണ് അദ്ദേഹത്തെ നമ്പരുത് എന്ന് ആദ്യം രാജ്യം മുഴുവൻ പറഞ്ഞു തരുന്ന ആരായിരുന്നു ഇതേ കോൺഗ്രസും ഇതേ സി പി എമ്മും ആയിരുന്നു സി പി എമ്മിനോട് എന്നെ ഒരു ഘടകകക്ഷിയായി എൻ്റെ പാർട്ടിയെ എ ആം ആദ്മി പാർട്ടി ഒരു ഘടകകക്ഷിയായി ചേർക്കുമോ എന്ന് ചോദിച്ചിട്ട് ഏഴ് തവണ എ കെ ജി സെൻറ്ററിൽ ഞാൻ പോയിട്ടുണ്ടെന്ന് കെജ്രിവാൾ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞു നിങ്ങൾ എവിടെയുണ്ട് നിങ്ങളെ ആർക്ക് വേണം കൂട്ടിയില്ല മാത്രമല്ല ഈ മദ്യതായ കേസിൽ ആദ്യത്തെ അഴിമതി ആരാണോ ഉന്നയിച്ചതും കോൺഗ്രസ് ആണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്ന് മൂന്ന് മാസങ്ങൾക്കപ്പുറം പറഞ്ഞിരുന്നും കോൺഗ്രസ് ആണ് ആദ്യം പറഞ്ഞ കോൺഗ്രസ് ആവാനാണ് സാധ്യത ഞാൻ കോൺഗ്രസ് ആണ് ആണല്ലേ ആ അത് സാധ്യതയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊന്നും രാഷ്ട്രീയത്തിൽ കെജ്രിവാളിനെ നാളെ ഏത് പാളയത്തിലെത്തിക്കും എന്നൊന്നും ഇപ്പം നിങ്ങൾ പ്രവചിക്കട്ടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ അറസ്റ്റും അദ്ദേഹത്തിൻ്റെ വീട് ഏതായാലും ഈ പറയുന്ന പ്രസ്താവനകളൊക്കെ കെജ്രിവാൾ പറഞ്ഞതാവട്ടെ ഇപ്പൊ തേജസ്വി പറഞ്ഞതാവട്ടെ എല്ലാം മോദി എന്ന മല്ലനോട് പൊരുതി ജയിക്കാനുള്ള ശേഷി ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് ഒറ്റയ്ക്കും കൂട്ടായും ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്ന് സംവദിക്കുന്നതാണ് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അവരുടെ അവരുടെ പടയിൽ അവരുടെ പടയിൽ മതിയായ കോപ്പുകൾ ഇപ്പോഴും അവരുടെ കയ്യിലില്ല ഒരു തമാശയോടെ പൊരുതാനുള്ള ആയുധങ്ങളില്ല ഒരു തമാശ പറഞ്ഞ് അവസാനിപ്പിക്കാം സോഷ്യൽ മീഡിയയിൽ വായിച്ചതാണ് ഒരാൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ മാതൃഭൂമിയിലെ ജീവനക്കാരോട് ചോദിച്ചു നിങ്ങളെന്താണ് ഇപ്പോഴും ഇങ്ങനെ മോദി തോൽക്കും രാജ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി വരുമെന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങൾ വാർത്തകൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ മറുപടി ഇങ്ങനെയാണ് കാരണം ഞങ്ങളുടെ പ്രേക്ഷകർ ഭൂരിപക്ഷവും മോദി തോൽക്കണമെന്ന് ആ ആഗ്രഹിക്കുന്നവരാണ് അവരെ അടുത്ത് ഒരു മാസം വരെ ഞങ്ങൾക്ക് പിടിച്ചു നിർത്തേണ്ടതുണ്ട് പിടിച്ചു നിർത്തേണ്ടതുണ്ട് അത് കഥയല്ല നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു ഗതികേടാണ് ആ ഗതികെട്ട പൊളിറ്റിക്സാണ് എല്ലാ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയം മാധ്യമങ്ങളുടെ രാഷ്ട്രീയം അവർ ഏതെങ്കിലും പാർട്ടിയുടെ ഏജൻസി പണി എടുത്തതുകൊണ്ടല്ല ഈ പാവം പ്രേക്ഷകര് ഇന്നെ ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് ഇവർ ആന്റി ആന്റിസിപ്പിക്കുകയും അവർക്ക് ആ ആ മനസ്സിന് അടിമപ്പണി ചെയ്യാൻ ഇവർ തീരുമാനിക്കും ഇപ്പൊ നാലാം തീയതി ജൂൺ നാല് അഞ്ചാം തീയതി ഇറങ്ങുന്ന ദേശാപാദി പത്രത്തിന്റെ തലക്കൽക്കട്ട് ഞാൻ തലക്കെട്ട് ഞാൻ പറയട്ടെ മോദിക്ക് തിരിച്ചടി നാനൂറ് തികച്ചില്ല അത് ശരി ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഈ കൂടി നമുക്ക് സന്തോഷം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക